ശ്രീനാഥ് ബാസിയെ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തും. സെപ്റ്റംബർ 27 കൂടിയ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മീറ്റിംഗിലായിരുന്നു ഈ തീരുമാനം. തന്റെ ഏറ്റവും പുതിയ സിനിമയായ ചട്ടമ്പിയുടെ പ്രൊമോഷനിടെ ബിഹൈൻഡ്വുഡ്സ് അവതാരകയ്ക്ക് നേരെ വെർബൽ അബ്യൂസ് നടത്തിയ കേസിൽ നടൻ ശ്രീനാഥ് ബാസിയെ മരട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നാലെ ലഹരി പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തങ്ങളുടെ നിലപാട് അറിയിച്ചത്. നിലവിൽ നടൻ കമ്മിറ്റ് ചെയ്ത സിനിമകൾ പൂർത്തിയാക്കാൻ അനുവദിക്കുമെന്നും അതിനുശേഷം ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ കുറച്ചു കാലത്തേക്ക് സിനിമകൾ അഭിനയിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തുമെന്നുമാണ് അസോസിയേഷൻ അറിയിച്ചത്. ഒരു ചോദ്യം ചെയ്യൽ ആവശ്യമായി വന്നില്ലെന്നും അതിനു മുമ്പ് തന്നെ നടൻ കുറ്റസമ്മതം നടത്തിയെന്നും തന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഏറ്റുപറഞ്ഞുവെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നടപടിയോട് വളരെ പോസിറ്റീവായിട്ടാണ് ശ്രീനാഥ് ബാസി പ്രതികരിച്ചതെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനത്തോട് വളരെ പോസിറ്റീവായിട്ടാണ് ശ്രീനാഥ് ബാസി പ്രതികരിച്ചതെന്നും അസോസിയേഷൻ വക്താക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെലിബ്രിറ്റികൾ സമൂഹത്തിന് മാതൃകയാകേണ്ടുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടവരാണെന്നും അക്കാര്യത്തിൽ നടന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയ്ക്ക് ഒരു പണിഷ്മെന്റ് എന്ന രീതിയിലാണ് ഈ നടപടിയെന്നും അസോസിയേഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകരെ അറിയിച്ചു. എന്ത് കിടിലനായിട്ടാണ് ഈ പയ്യൻ പെർഫോം ചെയ്യുന്നത് അല്ലേ? അവന് കിട്ടുന്ന കരഘോഷം കണ്ടാലേ നമുക്കത് മനസ്സിലാവുമല്ലോ. ഈ അടുത്ത കാലത്തിറങ്ങി ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിംഗ് ആയി മാറിയിട്ടുള്ള ഒരു പാട്ടായിരുന്നു ഈ മാനാക്കി മജ്ബൂരി എന്നൊക്കെ പറയുന്ന ഒരു ലവ് സോങ്. ആ പാട്ടിന്റെ ക്ലാസിക്കൽ വേർഷൻ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാലോ ഈ പയ്യന്റെ പെർഫോമൻസ് കാണുമ്പോ എവിടെയൊക്കെയോ ചെറിയൊരു അസൂയ കയറി വരുന്നുണ്ട്. അതല്ലെങ്കിൽ അങ്ങനെയല്ലേ വരുള്ളൂ. ചില സിനിമയിലെ പാട്ടുകൾ കാണുമ്പോഴും ചില ഗായകരൊക്കെ സ്റ്റേജിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന കാണുമ്പോഴൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ വെറുതെ ഇമാജിൻ ചെയ്യില്ലേ, അതൊക്കെ നമ്മളാണെന്നൊക്കെ. അല്ലെങ്കിൽ ആ പാട്ട് പാടുന്ന നമ്മളാണ്, ആ സ്റ്റേജിൽ കയറുന്ന കയ്യടി വാങ്ങുന്ന നമ്മളാണ്, അങ്ങനെയൊക്കെ നമ്മൾ ചുമ്മാ ഇമാജിൻ ചെയ്യില്ലേ. ഒരു പെർഫോമർ ആവാനും അതുപോലെ തന്നെ ഒരുപാട് പേരുടെ കയ്യടികൾ ഏറ്റുവാങ്ങാനൊക്കെയുള്ള നമ്മുടെ ചെറിയ ആഗ്രഹം കൊണ്ടൊക്കെയല്ലേ അങ്ങനെ തോന്നുന്നേ. അപ്പൊ നമ്മൾ ഈ കണ്ട കിടിലൻ പെർഫോമറുടെ പേര് സുമതീന്ദ്ര കോട്ടി എന്നാണ്. സംഗീതത്തെ അളവറ്റ് സ്നേഹിക്കുന്ന സുമതീന്ദ്രയ്ക്ക് ഈ പയ്യൻ വീണ വായിക്കുന്നത് കണ്ട് സന്തോഷിക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് ഫാൻസും ഉണ്ട്. ഈ മിടുക്കന്റെ വീണ വായന കാണാനും ആസ്വദിക്കാനും വേണ്ടി നിരവധി പേരാണ് ഈ പയ്യനെ സമൂഹ മാധ്യമങ്ങളിൽ ഫോളോ ചെയ്യുന്നത്. എന്തായാലും ഈ മിടുക്കന് തന്റെ സംഗീതത്തിലൂടെ വിസ്മയം തീർക്കാനും ഒത്തിരി പേരെ സന്തോഷിപ്പിക്കാനും സാധിക്കട്ടെ.